വൺസ് അഗെയിൻ വെൽക്കം ടു ട്രിയോസസ് കോർണർ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ടെൻഡർ കോക്കനട്ട് ക്രീം, ഇളനീര് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, ഞാനിവിടെ ജെലാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. 100% വെജിറ്റേറിയൻ ജെലാറ്റിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇനി ജെലാറ്റിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചൈന ഗ്രാസ് ആണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ജെലാറ്റിൻ പൗഡറിന് കുറച്ചെടുത്ത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഞാനിവിടെ ഇളനീര് എടുക്കുന്നുണ്ട്. 2 ഇളനീര് എടുത്തിട്ടില്ല, അതിൻ്റെ വെള്ളം വേറെയും കാമ്പ് വേറെയും എടുക്കണം. വെള്ളം എടുത്ത ഭാഗം ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് എടുത്ത്, ഒരു ഇളനീരിൻ്റെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇളനീരിൻ്റെ കാമ്പ് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി അത് നല്ലപോലെ ചൂടാകുന്ന സമയത്താണ് നമ്മൾ ജെലാറ്റിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഈ ഒരു ഇളനീരിൻ്റെ വെള്ളം നന്നായി ചൂടായി വരുന്ന സമയത്ത്, അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരുണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി നമ്മൾ പാല് ചേർക്കുന്നുണ്ട്, ആ പാലിലാണ് മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കേണ്ടത്. പകുതി ഇതിലേക്ക് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് ഒന്ന് തിളച്ച് വരും. തിള വരുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക, തീ അണച്ചിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി മാറ്റണം. ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് സെറ്റാക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇളനീര് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലോണം പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ, അതിൽ ചെറിയ ചെറിയ തരികളുണ്ടാവും, അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇനി ഒരു പെജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഫ്രഷ് ക്രീം ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് പാലാണ്. ഞാൻ പാലിൽ ബാക്കി ഇളനീരിൻ്റെ കാമ്പ് അരച്ചത് ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് നന്നായിട്ടൊരു 10-15 മിനിറ്റ് ഷെയ്ക്ക് ചെയ്താൽ നല്ല തിക്കായിട്ട് വരും. അതിന് പകരം ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പം നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് തിക്കായിട്ട് വരണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തിക്കാവണ വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ നല്ല തിക്കായിട്ടുണ്ട്. അത് നമ്മൾ അടച്ച് വെച്ച്, ആ ഒരു ജാർ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെജാറിൽ തന്നെ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേ പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ബാക്കി വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത്. ഇനി അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് വെക്കുക. പിന്നെ നമ്മൾ ഇളനീരിൻ്റെ ആ ഒരു കാമ്പും ചെറുതായി മുറിച്ചില്ല, അത് വെക്കണം. പിന്നെ കുറച്ച് തേന് നമുക്ക് വേണം. ഇനി എന്താണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കഴിക്കാനെടുക്കുകയെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ഇളനീരിൻ്റെ കാമ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീർ വെള്ളവും ജെലാറ്റിൻ്റെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതിലും ഉണ്ട് ഇളനീർ അല്ലേ. അപ്പോൾ അതും ചേർക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതെല്ലാം കൂടി വരുമ്പോൾ. പിന്നെ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും പാലും ഒക്കെ കൂടി ചേർത്തില്ലേ, അത് തിക്കായിട്ടുള്ളതാണ്, അത് നല്ല തണുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇതുപോലെ ലെയർ ചെയ്യാം. നമുക്ക് എത്ര ലെയേഴ്സ് വേണോ അത് നമ്മളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക, എന്നിട്ട് കഴിക്കാം. നല്ല തണുപ്പോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇതിലെ ഇളനീരിൻ്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ ഒരു തേനിൻ്റെയും പാലിൻ്റെയും എല്ലാം വരുമ്പോഴാണ് ഒരു
പറയാൻ വയ്യ, പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ ചൂടുന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ തണുത്തത് കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടുന്ന സമയമാണ്, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വേണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് മെനക്കെട്ടാലും ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും. അവർക്ക് നല്ലതുമാണ്, ഇളനീരൊക്കെ നല്ലതല്ലേ ശരീരത്തിന്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് വലിയവർക്കും കഴിക്കാം കേട്ടോ, കുട്ടികൾക്ക് മാത്രമൊന്നല്ല, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.